നമസ്കാരം. ഈ ഹൈക്കോടതിയും കോടതി സംവിധാനങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ കിട്ടാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒരു സംവിധാനങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം കേരളത്തിൽ കുപ്പിവെള്ള വിലയുമായി ബന്ധപ്പെട്ട ഒരു അപ്പീൽ, സർക്കാർ നൽകിയ അപ്പീൽ, അതിനെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ആ അപ്പീൽ പരിഗണിക്കേണ്ടതില്ല. കുപ്പിവെള്ള കമ്പനി മുതലാളിമാരുമായിട്ട് നിന്നിട്ട് ഈ നാട്ടിൽ 13 രൂപയ്ക്ക് കുടിവെള്ളം കിട്ടുന്ന ഒരു പദ്ധതി അതിന് സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. അതിപ്പോ കമ്പനികളുടെ തോന്നിവാസത്തിനനുസരിച്ച് ഈ നാട്ടിൽ നിന്ന് വിലയിടാക്കാൻ വേണ്ടി ഹൈക്കോടതി അനുമതി കൊടുക്കുമ്പോൾ എന്താണ് അത് കൊടുക്കുന്ന സന്ദേശം? ഈ സംവിധാനങ്ങളൊക്കെ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? സാധാരണക്കാരന് ഒരിറ്റ് കുടിവെള്ളമാണ്. ആ കുടിവെള്ളം 13 രൂപയ്ക്ക് ഈ നാട്ടിൽ ഒരു ഗവൺമെന്റ് കൊടുക്കാൻ തയ്യാറാക്കുമ്പോൾ സാങ്കേതികത്വം ഒന്നും നോക്കണ്ട, അതിന്റെ ഹർജിയുമായി വരുന്നവരോട് ഒരു കോടതി എന്നുള്ള നിലയ്ക്ക് ചോദിക്കാനായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത്, സാധാരണക്കാർക്ക് ഒരിറ്റ് വെള്ളം 13 രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് അവന്റെ അവകാശമാണ്. ഈ ഹർജിയിൽ മിനറൽ വാട്ടറുകളൊക്കെ കൊടുക്കുന്ന ഈ കുടിവെള്ള കമ്പനികളുടെ ഉടമകൾ പറഞ്ഞിരിക്കുന്ന കാര്യം, വില നിശ്ചയിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനില്ല, അത് പാക്കിംഗ് ഗുഡ്സിന്റെ എല്ലാത്തിന്റെയും വില നിശ്ചയിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. ഇതിനെ സാങ്കേതികമായി ഒന്നും പരിഗണിക്കേണ്ട കാര്യമില്ല. ഒരു കോടതിയൊക്കെ ആകുമ്പോൾ ഈ നാട്ടിൽ അതിനോട് വിശ്വാസ്യത കൂടുതൽ വരണമെങ്കിൽ ചില ഇടപെടലുകൾ കൊണ്ടാണ് അതുണ്ടാകേണ്ടത്. എല്ലാ കാര്യത്തിലും സാധാരണക്കാരന് ഗുണമായിട്ട് വരേണ്ട കാര്യങ്ങളെല്ലാം റദ്ദാക്കി കളയുന്ന ഒരു കോടതി ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ഈ സംവിധാനങ്ങളോട്, ഇതിനകത്തിരിക്കുന്നവരോട് ഒരു ബഹുമാനമൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ, പൊതുജനങ്ങൾക്ക് അതിനോട് ആദരവ് തോന്നണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടപെടൽ അത്രത്തോളം ജനകീയമായിരിക്കണം. ഈ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് ഹൈക്കോടതി എങ്ങനെയാണ് ഒരു ജനകീയമായിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംവിധാനമാണെന്ന് പറയാൻ കഴിയുക? സാധാരണക്കാരനെ സംബന്ധിക്കുന്നിടത്തോളം എല്ലാവർക്കും ചിലപ്പോ ഈ സംവിധാനങ്ങൾക്ക് ഉത്തരവ് കൊടുക്കുന്നവരെ പോലെ സാമ്പത്തികമുള്ളവരായിരിക്കില്ല. 13 രൂപയ്ക്ക് ഒരു മനുഷ്യന് കുടിവെള്ളം കിട്ടുക എന്ന് പറയുന്നത് ഈ നാട്ടിൽ ഒരു അവകാശം പോലെയാണ്. വെള്ളവും വായുവും ഇല്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. അവന് കുറഞ്ഞ വിലയ്ക്ക് ഒരു നാട്ടിൽ വെള്ളം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു സർക്കാർ നടപ്പിലാക്കുന്ന ജനകീയ പദ്ധതിയാണ്. ആ ഉത്തരവ് നടപ്പിലാക്കാനുള്ള ബാധ്യത കമ്പനികൾക്കുണ്ട് എന്ന് പറയേണ്ട ഉത്തരവാദിത്തം കോടതികൾക്കില്ലേ? കോടതികൾ ഈ ഹർജിയുമായി വരുന്നവരെ തിരുത്തേണ്ട ഉത്തരവാദിത്തം കാട്ടാതെ പോകുമ്പോൾ ഈ സംവിധാനങ്ങളോട് ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന മതിപ്പ് നഷ്ടപ്പെടുന്നുണ്ടെന്ന് ഇതിനകത്തുള്ളവർ തിരിച്ചറിയണം. ഇപ്പോ വലിയൊരു തിരിച്ചടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കീഴ്ക്കോടതിയിൽ പോ, മോൾ കോടതിയിൽ പോ, അങ്ങോട്ടിട്ട് തട്ടിക്കളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏത് കോടതിയുടെ മുന്നിൽ ഹർജി വരുമ്പോഴും ഇത്തരം കാര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന കാര്യത്തിൽ ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഏത് കാര്യത്തിലാണ് കോടതി ഇടപെടുന്നത്? ഇത്തരം ഹർജികൾ കൊണ്ടുവരുന്നവർ ഈ നാട്ടിൽ കൊള്ളയടിച്ച് പണമുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. സാധാരണ കുടിവെള്ളം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജലസ്രോതസ്സുകൾ ഊറ്റിയെടുക്കുന്ന വെള്ളമാണ്, അല്ലാതെ അവർ എവിടെ നിന്നും കൊണ്ടുവന്ന് ഇത് ഉൽപ്പാദിപ്പിക്കുന്നതല്ല. ഭൂമിയുടെ അടിയിലുള്ള വെള്ളത്തെ അവർ ചൂഷണം ചെയ്തെടുത്ത് പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ ഒരു മിനിമം വേതനം മതി എന്നൊരു ഗവൺമെന്റ് തീരുമാനമെടുക്കുമ്പോൾ അത് പോരാ, അവരുടെ ഇഷ്ടാനുസരണം ചെയ്യട്ടെ എന്ന് കോടതി അനുമതി കൊടുത്തു വിടുമ്പോൾ അത്തരം ഉത്തരവ് കൊടുക്കുന്നവരെ ഏത് തരത്തിലാണ് അംഗീകരിക്കേണ്ടത്, ആദരിക്കേണ്ടത്? അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കോടതികളോട് ഏതെങ്കിലും ഒരു കാരണവശാൽ പൊതുജനത്തിന് അമർഷമുണ്ടായാൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഈ കോടതിക്കുള്ളിൽ ഇരിക്കുന്ന ജഡ്ജിമാരും മനുഷ്യരാണ്. ആ വ്യക്തികൾ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ അവർക്കും ഉത്തരവാദിത്തമുണ്ട്. അവർ വിമർശനത്തിന് അതീതരാണെന്നുള്ള തോന്നലൊക്കെ പണ്ടത്തെ കാലഘട്ടത്തിലെ ചിന്തയാണ്. അവരും വിമർശനത്തിന് അതീതരൊന്നുമല്ല. അപ്പൊ അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അത് സാധാരണക്കാരന് ഏത് തരത്തിൽ ഗുണം വരുന്നുണ്ടെന്ന് ചിന്തിക്കാനായിട്ടുള്ള സാമാന്യ യുക്തി കാണിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ സംവിധാനങ്ങൾക്കകത്തിരിക്കുന്നവരെയും പരസ്യമായി വിമർശിക്കേണ്ട കാലഘട്ടം തന്നെയാണിത്. അല്ലാതെ ഞങ്ങൾ വിമർശിക്കപ്പെടാൻ പാടില്ല, ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ എന്ത് തീരുമാനമെടുത്താലും അനുസരിക്കാൻ ബാധ്യതയുള്ളവരാണ് ഈ നാട്ടിലെ ജനങ്ങളെന്ന് സ്വമേധയാ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അപകടമാണ്. ഈ സംവിധാനത്തോട് പൊതുജനത്തിനും സംവിധാനങ്ങൾക്കും വിശ്വാസ്യത നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഇതിനുള്ളിൽ ഇരിക്കുന്നവർ തിരിച്ചറിയേണ്ട, സമയം അതിക്രമിച്ചു പോയി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.